നമസ്കാരം, യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോർപ്പറേറ്റുകൾക്ക് കഴിയാത്തത് സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞതായി ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ. എൻജിഒ യൂണിയന്റെ മാലിന്യമുക്ത കേരളം പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. സർഗവസന്തം വിരിയിച്ച് വിദ്യാരംഗം ഉപജില്ലാ സാഹിത്യോത്സവം ചെറുകരയിൽ. ഞാൻ അജീഷ് കല്ലൂർ, വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ ഇഎംഎസ് സഹകരണ ആശുപത്രിയിൽ പുതിയതായി നിർമ്മിക്കുന്ന ഹൈടെക് ബിൽഡിംഗിന്റെ ശിലാസ്ഥാപനം ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ നിർവഹിച്ചു. പെരിന്തൽമണ്ണ പാണമ്പിയിലെ ഇഎംഎസ് സഹകരണ ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ പുതിയ ഹൈടെക് ബിൽഡിംഗിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. പാവപ്പെട്ടവനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഇഎംഎസ് നമ്പൂതിരിപ്പാടിന്റെ പേരിൽ ആരംഭിച്ച ആശുപത്രി അതിന്റെ ലക്ഷ്യം ഭംഗിയായി നിറവേറ്റുന്നു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നതായി മണിക് സർക്കാർ പറഞ്ഞു. Work hard throughout his life. It is a good endeavor, good initiative, no doubt about it. നഗരകാര്യ ന്യൂനപക്ഷക്ഷേമ വികസന വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി ശിലാസ്ഥാപന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി, പി ശ്രീരാമകൃഷ്ണൻ MLA, മുൻമന്ത്രി നാലകത്ത് സൂപ്പി, ആശുപത്രി ചെയർമാൻ ഡോക്ടർ എ മുഹമ്മദ്, ഡയറക്ടർ PP വാസുദേവൻ, താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP റീന എന്നിവർ സംസാരിച്ചു. ആശുപത്രി ജനറൽ മാനേജർ M അബ്ദുൽ നാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ 10 നിലകളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കേരള എൻജിഒ യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പരിസരം ശുചീകരിച്ചു. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനം സാമൂഹ്യ വിപത്തായി മാറുന്നു എന്ന തിരിച്ചറിവിനെ തുടർന്നാണ് കേരള എൻജിഒ യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത കേരളത്തിനായി കൈകോർക്കുക എന്ന മുദ്രാവാക്യവുമായി ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പരിസരം എൻജിഒ യൂണിയൻ പ്രവർത്തകർ ശുചീകരിച്ചു. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന ജില്ലാ ആശുപത്രി ശുചീകരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് ഉദ്ഘാടനം ചെയ്തു. പലവിധത്തിലുള്ള അസുഖങ്ങളും മാരകവ്യാധികളും നമുക്കറിയാം, മാരകമായ പല രോഗങ്ങളും ഒക്കെ വന്നുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒട്ടനവധി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഒരു അവസരമാണ്. ഈ ഒരു കാഴ്ചപ്പാടിലാണ് വളരെ ശ്രദ്ധയോടുകൂടി മാലിന്യ സംസ്കരണത്തിൽ എല്ലാ മേഖലയിലും എന്ന് പറയാം നമുക്ക് എല്ലാവരും ഇതൊരു ചലഞ്ചായി എടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടന്നു വരുന്നത്. എൻജിഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TM ഋഷികേശൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി K സുന്ദരരാജൻ, ജില്ലാ സെക്രട്ടറി AK കൃഷ്ണപ്രദീപ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഫാത്തിമ ഷഹനാസ്, NB ഉണ്ണികൃഷ്ണൻ, V രമേശ്, P തുളസീദാസ്, വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. 50 പ്രവർത്തകർ ശുചീകരണ പ്രവൃത്തികളിൽ പങ്കാളികളായി. വിദ്യാരംഗം കലാസാഹിത്യവേദി പെരിന്തൽമണ്ണ ഉപജില്ലാ സാഹിത്യോത്സവം ശനിയാഴ്ച ചെറുകര AUP സ്കൂളിൽ വെച്ച് നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പെരിന്തൽമണ്ണ ഉപജില്ലാ സാഹിത്യോത്സവം ശനിയാഴ്ച നടന്നു. ചെറുകര AUP സ്കൂളിൽ നടന്ന സാഹിത്യോത്സവം കഥകളി സംഗീതജ്ഞൻ പാലനാട് ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. AU സൂപ്രണ്ട് ഹരിദാസ് അധ്യക്ഷം വഹിച്ചു. LP വിഭാഗത്തിൽ AMUP സ്കൂൾ പൂവത്താണി, ALP സ്കൂൾ പാലൂർ എന്നിവർ യഥാക്രമം 1-ഉം 2-ഉം സ്ഥാനം നേടി. UP വിഭാഗത്തിൽ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ 1-ാം സ്ഥാനവും AUP സ്കൂൾ പാതായക്കര 2-ാം സ്ഥാനവും നേടി. AUP സ്കൂൾ ചെറുകരയ്ക്കാണ് ഈ വിഭാഗത്തിൽ 3-ാം സ്ഥാനം. ഹൈസ്കൂൾ വിഭാഗം ഫലം പിന്നീട് പ്രസിദ്ധീകരിക്കും. V സുകുമാരൻ, CP സുജാത, R രാജേഷ് എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം വാർഡ് മെമ്പർ ഇ രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആയോധന കലകളുടെ പ്രദർശനവും നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സുന്ദരവും ഓമനത്വമുള്ള വീടിന് സർഫാ കോഡ്സ് പെയിന്റ്സ് തന്നെ എപ്പോഴും ഉപയോഗിക്കൂ. പെയിന്റ് പോയിന്റ്, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. കളറിംഗ് യുവർ ഡ്രീംസ്.
ശുഭമാംഗല്യം വെഡിംഗ് ജ്വല്ലറി കളക്ഷൻ ബൈ ജോസാ ലുക്കാസ്. ശുഭമാംഗല്യം വെഡിംഗ് ജ്വല്ലറി കളക്ഷൻ ബൈ ജോസാ ലുക്കാസ്. ശുഭമാംഗല്യം വെഡിംഗ് ജ്വല്ലറി കളക്ഷൻ ബൈ ജോസാ ലുക്കാസ്. The skills, get the job. Arena Animation, learn from the leader. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമായി ജില്ലകൾ തോറും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ രൂപീകരിക്കുന്നു. സാമൂഹ്യ നീതി വകുപ്പാണ് പദ്ധതി ആരംഭിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ വരുന്നു. സാമൂഹിക നീതി വകുപ്പിന് കീഴിലാണ് സംസ്ഥാനത്ത് പുതിയ യൂണിറ്റ് ആരംഭിക്കുന്നത്. യൂണിറ്റുകളുടെ പ്രവർത്തനം ശിശുദിനത്തിൽ ആരംഭിക്കും. ബാല സംരക്ഷണത്തിനായി നിലവിൽ വിവിധ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയുടെയെല്ലാം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കൂടുതൽ ഊർജിതമാക്കാനുമാണ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ തുടങ്ങുന്നത്. കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ആദ്യം ഓരോ യൂണിറ്റുകളും ജില്ലാ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ കൃത്യമായ കണക്കുകൾ ശേഖരിക്കും. തുടർന്ന് പ്രവർത്തന പദ്ധതി രൂപവത്കരിക്കും. ലൈംഗിക ചൂഷണങ്ങൾ, ലഹരി ഉപയോഗം, മോഷണം തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് കുട്ടികൾ നേരിടുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് കുട്ടികളുടെ പശ്ചാത്തലം മനസ്സിലാക്കിയുള്ള സമീപനമാണ് വേണ്ടത്. അതുകൊണ്ട് ഇത്തരം കേസുകളുടെ കൃത്യമായ കണക്കുകൾ ശേഖരിക്കുകയും അവ ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക, കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, കുട്ടികൾക്കിടയിലും സമൂഹത്തിലും ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. വാർഡ് തലം മുതൽ പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റിൽ നേരിട്ട് ചെന്നും പരാതി പറയാൻ അവസരമുണ്ടായിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അത് പരിഹരിക്കുക എന്നതിലുപരി അവ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണയിൽ വിദ്യാർത്ഥികൾക്കായി പ്രമേഹം ആസ്പദമാക്കി പ്രബന്ധ മത്സരം സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ഡയബറ്റിക് ക്ലബ്ബും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയും സംയുക്തമായിട്ടാണ് ലോക പ്രമേഹ ദിനത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കായി പ്രബന്ധ മത്സരം സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ 50-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രമേഹവും സങ്കീർണതകളും എന്ന വിഷയത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിനും പ്രമേഹം എന്ത്, എങ്ങനെ തടയാം എന്ന വിഷയത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനും പ്രത്യേകം മത്സരം സംഘടിപ്പിച്ചു. നവംബർ 14 ലോക പ്രമേഹ ദിനത്തിൽ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ജില്ലാ ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് പല അവയവങ്ങൾക്കും കേടുകൾ ഉണ്ടാകും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ. അങ്ങനെ ഒരു 2, 3, 4, 5 അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാകും. അപ്പൊ അതെല്ലാം നിങ്ങൾക്കറിയാം. അപ്പൊ ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ നിങ്ങളെപ്പോലുള്ള കുട്ടികളെയാണ് ഇതിനെ മുൻപോട്ട് കൊണ്ടുവരേണ്ടതെന്ന് നോക്കി. നിങ്ങളെല്ലാം ഇപ്പൊ ഹെൽത്തി ആണ്, നിങ്ങൾക്ക് ആർക്കും വലിയ തടിയില്ല, നിങ്ങളെല്ലാം മെലിഞ്ഞിരിക്കുകയാണ്, നിങ്ങളെല്ലാം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിതകാലം മുഴുവൻ ജീവിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പെരിന്തൽമണ്ണ ഡയബറ്റിക് ക്ലബ്ബ് സെക്രട്ടറി KR രവി, പ്രോഗ്രാം കോർഡിനേറ്റർ VC ഗിരീഷ്, മുഹമ്മദ് റിഷാദ് എന്നിവർ നേതൃത്വം നൽകി. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പെരിന്തൽമണ്ണ ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് 12 ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പെരിന്തൽമണ്ണ ചാപ്റ്ററിന്റെ 2015 ഭാരവാഹികൾ നവംബർ 12 ബുധനാഴ്ച നടക്കുന്ന ചടങ്ങിൽ സ്ഥാനമേൽക്കും. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് ഹൈടെൻ ഹോട്ടലിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മേലാറ്റൂർ രവിവർമ്മ മുഖ്യാതിഥിയായിരിക്കും. മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് V അനൂപ് മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശാന്ത് ബോസ് പ്രസിഡന്റ്, കൃഷ്ണകുമാർ സെക്രട്ടറി, രോഹിത് രഘുനാഥ് ട്രഷറർ, ധന്യ പ്രമോദ് വനിതാ വിഭാഗം ചെയർമാൻ എന്നിവരാണ് 2015 പുതിയ ഭാരവാഹികൾ. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസിന് ധനസഹായം, വികലാംഗരായ നിർധന രോഗികൾക്ക് വീൽചെയർ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ്, സൗജന്യ കണ്ണുപരിശോധന, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തിന് ശേഷം പെരിന്തൽമണ്ണ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടത്തുമെന്ന്
ഭാരവാഹികളായ നിയുക്ത പ്രസിഡന്റ് പ്രശാന്ത് ബോസ്, മുൻ പ്രസിഡന്റുമാരായ സലീം, അഡ്വക്കേറ്റ് അജിത് എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോർപ്പറേറ്റുകൾക്ക് കഴിയാത്തത് സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞതായി ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ. എൻജിഒ യൂണിയന്റെ മാലിന്യമുക്ത കേരളം പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. സർഗവസന്തം വിരിയിച്ച് വിദ്യാരംഗം ഉപജില്ലാ സാഹിത്യോത്സവം ചെറുകരയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.